ഹൈ ഫ്രണ്ട്സ് പി എസ് വീടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് തീരപ്രദേശങ്ങൾ എന്ന ഭാഗമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഓക്കെ തീരപ്രദേശങ്ങൾ ഇന്ത്യയുടെ തീരപ്രദേശം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ വ്യാപിച്ചിരിക്കുന്നു എന്താണ് പറയുന്നത് ഇന്ത്യയുടെ തീരപ്രദേശം ഗുജറാത്തിലെ എവിടെ മുതൽ റാൻ ഓഫ് കച്ച് മുതൽ എവിടെ വരെയാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ വ്യാപിച്ചിരിക്കുന്നു ഓക്കെ ഇന്ത്യയുടെ തീരപ്രദേശം ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ വ്യാപിച്ചിരിക്കുന്നു ഇന്ത്യൻ തീരപ്രദേശത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യൻ തീരപ്രദേശത്തെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഫസ്റ്റ് വൺ കിഴക്കൻ തീരപ്രദേശം കിഴക്കൻ തീരപ്രദേശം സെക്കൻഡ് വൺ പടിഞ്ഞാറൻ തീരപ്രദേശം ഇനി രണ്ടായിട്ടാണ് ഇന്ത്യൻ തീരപ്രദേശത്തെ തരംതിരിച്ചിരിക്കുന്നത് ഏതൊക്കെ കിഴക്കൻ തീരപ്രദേശം പടിഞ്ഞാറൻ തീരപ്രദേശം അതിൽ ഫസ്റ്റ് കിഴക്കൻ തീരപ്രദേശം സുന്ദരവനപ്രദേശം മുതൽ കന്യാകുമാരി വരെ പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് ഏത് കിഴക്കൻ തീരപ്രദേശം സുന്ദരവനപ്രദേശം മുതൽ കന്യാകുമാരി വരെ പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് കിഴക്കൻ തീരപ്രദേശം ഓർത്തിരിക്ക ഓക്കെ അടുത്ത പോയിന്റ് വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രകൃതി വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രകൃതിയാണ് കിഴക്കൻ തീരസമതലം കിഴക്കൻ തീരസമതലമാണ് സമതലമാണ് വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രകൃതി ഓക്കെ അടുത്ത പോയിന്റ് ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ തീരവും ഒറീസയുടെയും പശ്ചിമ ബംഗാളിന്റെയും തീരപ്രദേശവും ചേരുന്ന ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം അറിയപ്പെടുന്നത് എന്താണ് പറയുന്നത് ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ തീരവും ഒറീസയുടെയും പശ്ചിമ ബംഗാളിന്റെയും തീരപ്രദേശവും ചേരുന്ന ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ് വടക്കൻ സിർക്കാസ് വടക്കൻ സിർക്കാസ് ആണ് ആന്ധ്രാപ്രദേശിന്റെ വടക്കൻ തീരവും ഒറീസയുടെയും പശ്ചിമ ബംഗാളിന്റെയും തീരപ്രദേശവും ചേരുന്ന ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം ഓക്കെ അടുത്ത പോയിൻറ്റ് പൂർവ്വതീരത്തുള്ള കായലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ ശൃംഖല പൂർവ്വതീരത്തുള്ള കായലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ ശൃംഖലയാണ് ബക്കിംഹ് കനാൽ ബക്കിംഹാ കനാലാണ് പൂർവ്വതീരത്തുള്ള കായലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ ശൃംഖല പൂർവ്വതീര സമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം പൂർവതീര സമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് ചിൽക്ക പ്രധാനപ്പെട്ടൊരു ആണ് ചിൽക പൂർവ്വതീര സമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒറീസിയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് ഇതും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഒറീസയുടെ തീരപ്രദേശം അറിയപ്പെടുന്നത് ഉത്കൽ സമതലം എന്നാണ് ഉത്കൽ സമതലം എന്താണ് ഒറീസിയുടെ തീരപ്രദേശം അറിയപ്പെടുന്നതാണ് ഉത്കൽ സമതലം ലാസ്റ്റ് ക്വസ്റ്റ്യൻ തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശവും ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശവും ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ് കോറമാൻഡ്രൽ തീരം കോറമാൻഡ്രൽ തീരം എന്താണ് തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരപ്രദേശവും ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലമാണ് കോറമാൻഡ്രൽ തീരം അടുത്തത് പശ്ചിമ തീരം ഫസ്റ്റ് പോയിന്റ് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശം റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരപ്രദേശം എന്താണ് പടിഞ്ഞാറൻ തീരപ്രദേശം റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശം ഓക്കെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതൽ അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രദേശം തെക്കു പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രഭാവം കൂടുതൽ അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം പടിഞ്ഞാറൻ തീരസമതലമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രദേശം എങ്കിൽ വടക്കു കിഴക്കൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതൽ അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രകൃതി ഏതാണ് കിഴക്കൻ തീരസമതലമാണ് ഓക്കെ മാറിപ്പോവരുത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം ഗുജറാത്തിലെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്തമുള്ള ചതുപ്പ് നിലങ്ങൾ ഗുജറാത്തിലെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്തമുള്ള ചതുപ്പ് നിലങ്ങളാണ് റാൻ റാൻ ഓഫ് ഓഫ് കച്ച് കച്ച് എന്താണ് ആണ് ഗുജറാത്തിലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്തമുള്ള ചതുപ്പ് നിലങ്ങൾ റാൻ ഓഫ് കച്ചിന്റെ രണ്ട് വിഭാഗങ്ങളാണ് ഗ്രേറ്റ് റാൻ ആൻഡ് ലിറ്റിൽ റാൻ ഗ്രേറ്റ് റാൻ ലിറ്റിൽ റാൻ എന്നിവയാണ് റാൻ ഓഫ് കച്ചിന്റെ രണ്ട് വിഭാഗങ്ങൾ പടിഞ്ഞാറൻ തീരസമതലത്തെ സമതലത്തി മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് നമുക്ക് നോക്കാം പടിഞ്ഞാറൻ തീര സമതലത്തെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഫസ്റ്റ് വൺ ഗുജറാത്ത് തീരം ഗുജറാത്ത് തീരമാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ കൊങ്കൺ തീരം കൊങ്കൺ തീരം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം മഹാരാഷ്ട്ര ഗോവ കർണാടകയുടെ വടക്കൻ പ്രദേശം ഏതൊക്കെയാണ് കൊങ്കൺ തീരത്തിൽ പെടുന്നത് മഹാരാഷ്ട്ര ഗോവ കർണാടകയുടെ വടക്കൻ പ്രദേശം എന്നിവ ഉൾപ്പെടുന്നതാണ് കൊങ്കൺ തീരം ലാസ്റ്റ് വൺ മലബാർ തീരം മലബാർ തീരത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് കർണാടകത്തിന്റെ തെക്കൻ തീരവും കേരള തീരപ്രദേശവും കർണാടകത്തിന്റെ തെക്കൻ തീരവും കേരളത്തിന്റെ തീരപ്രദേശവുമാണ് മലബാർ തീരത്തിൽ ഉൾപ്പെടുന്നത് പടിഞ്ഞാറൻ തീര സമതലത്തെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഗുജറാത്ത് തീരം കൊങ്കൻ തീരം മലബാർ തീരം എന്നിവയാണ് ഓക്കെ ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് തീരപ്രദേശങ്ങളെ കുറിച്ചിട്ടാണ് പഠിച്ചത് തീരപ്രദേശങ്ങളെ കിഴക്കൻ തീരപ്രദേശം എന്നും പടിഞ്ഞാറൻ തീരപ്രദേശം എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു എന്ന് പഠിച്ചു തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെ കുറിച്ച് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല കേട്ടോ താങ്ക് ഫ്രണ്ട്സ്